नमस्कार, आदाब, वेलकम। या एस वेणुगोपाल मुंबईल जनच पढ़ चाईट हिंदुस्तानी म्यूसिक पढ़ रिटयर्मेंट शेष या सैटल आये मलयालम भाष तीर पढ़ा वीटी पर भाष मात्र ഈയൊരു പരിപാടി മലയാളി ഓഡിയൻസ് ആയതുകൊണ്ട് മലയാളത്തിൽ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പം അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നത്തെ പ്രൊജക്റ്റ് എനിക്ക് തന്നിട്ടുള്ളത് ഗസലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുക, കുറച്ച് ഗസലുകൾ പാടുക എന്നാണ്. അപ്പോൾ ഒരു ഡെമോ ചെയ്ത് ഒരു പ്രസൻറ്റേഷൻ തരാനുള്ള കോവിഡ് കാരണം കൂടെ എൻ്റെ കയ്യിൽ ആരും അക്കോമ്പനിമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും കുറച്ച് ലൈവ് ഡെമോൺസ്ട്രേഷനൊക്കെ തന്ന് ചെയ്യാം. ഈ ഗസലിൻ്റെ തുടക്കം, അതായത് ഉത്പത്തി പറയുന്നത് ഹിസ്റ്റോറിക്കലി പ്രൂവ്ഡോ അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഒന്നുമില്ല. 7th century പേർഷ്യയിലും ഇറാനിലും ഒക്കെ ആയിരുന്നു ഗസലിൻ്റെ തുടക്കം എന്നാണ് അറിഞ്ഞിരുന്നത്. അതിന് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 13th-14th centuries അമീർ ഖുസ്രു സാറാണ് ഈ ഗസൽ എന്ന ഫോം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അത് പേർഷ്യൻ ലാംഗ്വേജിലായിരുന്നു, ഹിന്ദി ലാംഗ്വേജിലായിരുന്നു ഗസൽസ്. അന്ന് നോർത്തിലത്തെ എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും പേർഷ്യൻ ലാംഗ്വേജിലല്ല ഇതുണ്ടായിരുന്നു. അതുപോലെ ഹിന്ദി ആയിരുന്നു അന്ന്, ഉറുദു എന്ന് പറഞ്ഞ ലാംഗ്വേജ് അന്ന് ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. അമീർ ഖുസ്രു സാറാണ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അമീർ ഖുസ്രു സാർ പേർഷ്യൻ ലാംഗ്വേജിലും ഹിന്ദിയിലും ആയിരുന്നു ഗസലുകൾ അന്ന് എഴുതിയിരുന്നത്. നോർത്തിലത്തെ മിക്കവാറും എല്ലാ ആൾക്കാർക്കും അന്ന് പേർഷ്യൻ ലാംഗ്വേജ് അറിയാമായിരുന്നു. പിന്നെ ഹിന്ദി പിന്നെ ഇന്ത്യയിലത്തെ ലാംഗ്വേജ് ആയതുകൊണ്ട് അങ്ങനെ. പക്ഷെ ആ ഗസലുകൾ പാടി ഏത് സ്റ്റൈലിലാണോ അവർ അവതരിപ്പിച്ചിരുന്നത് എന്ന് നമ്മുടെ കയ്യിൽ റെക്കോർഡില്ല. പക്ഷെ റിട്ടൺ ഗസലുകളെല്ലാം അമീർ ഖുസ്രു സാറിൻ്റെ ഉണ്ട്. അത് പല പാട്ടുകാരും ഇന്നത്തെ കാലത്തും അവരുടെ ഗസലുകൾ പാടുന്നുണ്ട്. അതാത് സ്റ്റൈൽ അവരവരുടെ സ്റ്റൈലില്ല. പക്ഷെ അന്ന് ഏത് സ്റ്റൈലിലാണ്, പക്ഷെ അത് വലിയ ലോങ് ലെങ്തി ഗസൽസ് ആയിരുന്നു. 100 phrases ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് അന്നത്തെ ഗസലുകൾ. അതിന് ഒരു മാറ്റം വരുത്തുന്നത് 17th-18th centuries മിർസ ഗാലിബ് സാഹിബാണ് അതിന് തുടക്കം വെച്ചത്. മിർസ ഗാലിബ് സാഹിബ് ഒരു നല്ല സൂഫി പോയിറ്റ് ആയിരുന്നു. പക്ഷെ അമ്മയുടെ സമയത്ത് ആയപ്പോഴേക്കും ഉറുദു ലാംഗ്വേജും കൂടെ ഇന്ത്യയിൽ, കാരണം മുഗൾ സാമ്രാജ്യത്തിൻ്റെ എന്തായിരുന്നു ആ സമയം, ബ്രിട്ടീഷുകാരും പോർച്ചുഗീസും അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം, അവർ ഇന്ത്യയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അപ്പം ആ സമയത്താണ് മിർസ ഗാലിബ് സാഹിബ്. അങ്ങൊരു ഈ ഗസലിന്റെ ഫോർമാറ്റിനെ കുറച്ചുകൂടെ ഷോർട്ട് ടേൺ ചെയ്തു. അതായത് ഈ ഇത്രയും 100 verses ഒന്നും അല്ലാതെ ഒരു 8-10 verses അല്ലെങ്കിൽ 15 verses മാക്സിമം അതിലേക്ക് ഒതുക്കി അങ്ങനെ കോമൺ പീപ്പിൾ, ആം ആദ്മി, കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ സ്റ്റൈൽ കുറച്ചു മാറ്റി ഷേർ ഷായരി എന്ന ഒരു രൂപത്തിൽ കൂടെ, അതായത് കപ്ലെറ്റ്സും പിന്നെ 4 വരിയുള്ള ഫ്രേസസും എല്ലാം ആക്കി അതിനെ ആള്
ഗസൽ രൂപത്തിൽ കൊണ്ടുവന്നു. ഗസലിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, നമ്മളുടെ മറ്റ് പാട്ടുകളുടെ പോലെയല്ല. ഗസലിനെ ഈ ഒരേ കപ്ലറ്റ്സും ഒരേ ഫ്രേസസും ഒരു ഗസലില് അതിനെ റിലേറ്റഡ് ആയിരിക്കണമെന്ന് ഒരു നിയമമില്ല. ഒരു ഫ്രേസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കാം, അടുത്ത ഫ്രേസ് വേറെ സബ്ജക്റ്റ് ആയിരിക്കും. ഒരു പാട്ടിനെ പോലെ ഒരു പാട്ടിലെ ഫുൾ ഒരു സബ്ജക്റ്റ് ഒന്ന് തന്നെയായിരിക്കും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. പക്ഷെ ഗസലിന് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എത്രയോ ഗസലുകള് ഒരേ സബ്ജക്റ്റിൽ പാടുന്ന ഗസലുകളും ഉണ്ട്. അപ്പൊ അതിന് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല. ഗാലിബ് സാബ് ആ സ്റ്റൈല് കുറെ കാലം നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും അതിൽ കുറേയും കൂടി മോഡിഫിക്കേഷൻസ് വരുത്തി 20th സെഞ്ചുറിയിലാണ് ബഡേ ഗുലാം അലി സാബ്, ബേഗം അക്തർ, ബഡേ മലി ഗുലാം അലി സാബും ബേഗം അക്തറും ഒക്കെയാണ് പിന്നെ ഗസലിനെ കുറച്ചുകൂടെ വീണ്ടും കുറച്ചുകൂടെ ഷോർട്ട് ചെയ്ത് അവർ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്, ഇവർ ക്ലാസിക്കൽ സിംഗേഴ്സ് ആയിരുന്നു രണ്ടുപേരും. ആ സമയത്ത് ക്ലാസിക്കൽ മ്യൂസിക്കിന് വലിയ ഒരു വളരെ അഹം ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോ ആ ഗസലുകളിൽ അവർ ക്ലാസിക്കൽ ടച്ചുകൾ വന്നു. അവരതായത് ഖയാൽ, ധുമ്രി, ആലാപ്, അതിന്റെ കൂടെ ഒരു ഫോമായിട്ട് ഗസലിനെയും കൂടെ അവരെ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ഗസൽ കുറച്ചുകൂടെ ക്ലാസിക്കൽ ലെവലിലായി. പിന്നെയാണ് ശരിക്ക് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ലൈറ്റ് ഗസലിലേക്ക് നമ്മൾ കടക്കുന്നത്. ലൈറ്റ് ഗസൽസിൽ കിങ് ഓഫ് ഗസൽസ് എന്നറിയപ്പെടുന്ന മെഹദി ഹസൻ സാബാണ് എല്ലാത്തിനും ടോപ്പിൽ നിൽക്കുന്നത്. അങ്ങോരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ടൈപ്പ് ഓഫ് ഗസൽസ് രൂപം കൊടുക്കുന്നത്. ചെറിയ നാലോ അഞ്ചോ കപ്ലറ്റ്സിൽ അല്ലെങ്കിൽ ഫ്രേസസിൽ മാത്രം ഒതുക്കി ഒരു ലൈറ്റ് മ്യൂസിക്കിന്റെ സ്റ്റൈലിൽ ഗസൽ കൊണ്ടുവന്നത്. അങ്ങോട്ട് സമയത്ത് തന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് അതേ സ്റ്റൈലില് നമ്മുടെ ഗുലാം അലി സാബ് അങ്ങൊരു ഫീൽഡിൽ വന്നു. ഗുലാം അലി സാബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗസലിന്റെ അൺക്രൗൺഡ് കിങ് എന്ന് പറയാം നമുക്ക് ശരിക്കും പറഞ്ഞാല്. കാരണം അങ്ങോട്ട് സ്റ്റൈൽ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു, ഒരു ക്ലാസിക്കൽ ബേസ് ആയിട്ടുള്ള ഒരു ഗസൽ രൂപമാണ് അങ്ങോരുടെ. പിന്നെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം അങ്ങോർക്കുണ്ടായിരുന്നത് അങ്ങോരുടെ വോയിസിന് വൈബ്രേഷൻസ് ഭയങ്കരമായിരുന്നു. നമ്മുടെ ലതാജിക്ക് ഉള്ള പോലത്തെ ഒരു പ്രത്യേക ആരെയും ആകർഷിക്കുന്ന ഒരു ഒരു വോയിസ് ആയിരുന്നു അങ്ങോരുടെ സ്റ്റൈൽ. അപ്പോ അങ്ങോരുടെ ഗസലിനെ പറ്റിയിട്ട് അവന് പറയേണ്ട കാര്യങ്ങളില്ല. ടോപ്പ് റെക്കോർഡുകൾ സൃഷ്ടിച്ച ആൽബംസ് ആണ് ഇറക്കിയത്. ചുക്കെ ചുക്കെ, ഹംഗാമ, ഇതെല്ലാം അതിലത്തെ നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പാടാനായിട്ട് പാടി ആസ്വദിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് വളരെ കുറവായിരുന്നു. കേൾക്കാൻ കേട്ട് ആസ്വദിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇന്നുമുണ്ട്. ആ സമയത്ത് തന്നെ കുറച്ച് ഫീമെയിൽ ഗസൽ സിംഗേഴ്സും ക്ലാസിക്കൽ ഗസൽ സിംഗേഴ്സും ഉണ്ടായിരുന്നു. അതിൽ പർവീൺ സുൽത്താന എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് ഗസൽ സിംഗർ. അതുപോലെ അബിദ പർവീൻ അല്ലെങ്കിൽ അബിദ ബേഗം, ഇവരൊക്കെ
അതേ സമയത്തുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഗസലിനെ പോപ്പുലറൈസ് ചെയ്ത കുറച്ച് ഗസൽ സിംഗേഴ്സ് ഉണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്നത് പങ്കജ് ദാസ് ജി, ജഗ്ജിത് സിംഗ് ജി ഇവരാണ്. ഇവരുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പങ്കജ് ദാസ് സാറിന്റെ ചാന്ദി ജി സാറിന്റെ ഹൃദയ ഘുങ്കുരു ടൂട്ട് ഗേ, ആജ് വഹി ഗീതോ കി റാണി, ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഗസൽസാണ്. ജഗ്ജിത് സിംഗ് സർ, അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഗസൽ സിംഗേഴ്സ് ഒറ്റ ഗസൽ സിംഗർ മാത്രമേ ഉള്ളൂ, ബേസിൽ പാടുന്നു. അങ്ങോട്ട് ഒരു വോയിസിന്റെ ക്വാളിറ്റി വേറെ ഒരു സിംഗർക്കും ഇല്ല. അങ്ങോട്ട് പിന്നെ ഗസൽസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഹോട്ടോ സെക്ഷോത്തു, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗസൽസാണ്. അപ്പോ ആ ഒരു ട്രെൻഡ്, അതേ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് വേറെ ആർട്ടിസ്റ്റുകളുണ്ട് ഗസലിനെ പോപ്പുലറൈസ് ചെയ്ത്. അനൂപ് ജലോട്ട, പിന്നെ ചന്ദൻ ദാസ്, തലത്ത് അസീസ്, ഇവരെല്ലാം ആ സമയത്ത് ഗസൽസിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്ത് സിംഗേഴ്സും മ്യൂസിഷ്യൻസും ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഗസൽ സിംഗേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ, അവരാണ് നമ്മുടെ ഹരിഹരൻ സാർ. ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ഗസൽ റെഡിങ് ആണ് ആളുടെ. അതേപോലെ തന്നെ രൂപകുമാർ റാത്തോഡുണ്ട്. അവരുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഗുലാമലി സാബിന്റെ ഒക്കെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക വൈബ്രേഷനിലാണ് അവർ പാടുന്നത്. അതുകൊണ്ട് അവരുടെ റീപ്രൊഡ്യൂസ് ചെയ്ത് പാടുന്ന ഒരു ഗ്രൂപ്പ് വളരെ കുറവാണ്, ആസ്വദിക്കുന്നവർ വളരെയധികമുണ്ട്. അപ്പൊ ഇന്നും ഗസൽസിനെ കോമൺ ആയിട്ട് അധികം പാടുന്നത് ആൾക്കാർ കൂടുതലും പാടുന്നത് ജഗ്ജിത് സിംഗിനും പങ്കജ് ദാസിനും നമ്മുടെ മേധേസൻ സാബിനും ഒക്കെയാണ് കൂടുതലും ആൾക്കാർ. ലൈറ്റ് ഗസൽസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലാസിക്കൽ ഗസൽസ് പാടുന്ന വളരെയധികം ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയണത്. പക്ഷെ അതിന്റെ എണ്ണം ആ ലെവലിൽ എണ്ണമില്ല. അപ്പോ ഇതായിരുന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ചെറുതായിട്ട് ചെറിയൊരു ക്യാപ്സൂൾ രൂപത്തിൽ ഞാൻ ഗസലിനെ പറ്റിയിട്ട് പറഞ്ഞത്. എനിക്കറിയാം എന്റെ പ്രസന്റേഷനും നറേഷനും ഒന്നും പെർഫെക്റ്റ് അല്ല, മലയാളം അറിയാത്തതിന്റെ വളരെയധികം മിസ്റ്റേക്സ് കാണും. അപ്പൊ ക്ഷമിക്കുക. ഇനി ഞാൻ രണ്ടോ മൂന്നോ ഗസൽസ് ഞാൻ പാടുന്നതായിരിക്കും. അക്കമ്പനിയമെന്റ് ഒന്നും ഇല്ലാതെ ഗസൽസ് പാടാൻ വളരെ പ്രയാസമാണ്. ഒരു ഹാർമോണിയത്തിൽ പാടുന്നത് ശരിയല്ല. അതിന്റെ തബല, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മെലഡി, വയലിനോ സിതാറോ സാരംഗിയോ ഫ്ലൂട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതില്ലാത്തത് കൊണ്ട് ഇപ്പം ഈ കോവിഡ് കാലമായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ട്രാക്സ് ഉണ്ട്, കരോക്കെ ട്രാക്സ്, ഗസൽസിൻ്റെ ട്രാക്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ഗസൽസ് ട്രാക്സിൽ നിങ്ങൾക്കറിയാം ആ ഗസലിൻ്റെ കംപ്ലീറ്റ് രൂപം കിട്ടില്ല. കാരണം ആ ഗസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് പാടുന്ന ഒരു സ്റ്റൈലാണ് ഗസൽ. പക്ഷെ ഇത് ട്രാക്കാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ഒതുക്കി ഫിലിം സോങ്സ് പാടുന്ന പോലെ പാടണം. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം വരും. പക്ഷെ എന്നാലും ഇതൊരു ആദ്യത്തെ സംരംഭമായതുകൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ ഗസൽസ് ഞാൻ അതുപോലെ പാടി കരക്കയിൽ പാടി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അത് കേട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് വെരി മച്ച്.